നമ്മുടെ സ്റ്റുഡൻസ് എല്ലാം ഇവിടെ വർക്ക്ഔട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏ മാവിലി ബ്രോ, ഇവിടെ എന്താ പരിപാടി? Don't try to irritate me. These bugs are so irritating and I'm trying to solve this. Okay, okay. ഇത് നടക്കുന്നുണ്ടല്ല, നമുക്ക് ഇവിടെ ഓണപ്പരിപാടികളുണ്ട്, അങ്ങോട്ട് വരാം. പ്രോട്ടോടൈപ്പിന്റെ ഓണ സെലിബ്രേഷൻ ആണ്. ഇനിയിപ്പോ നമ്മുടെ ബാക്കിലുള്ളത് ഇവിടുന്ന് മലയാളം മങ്കിന്നല്ലേ, മലയാളം മങ്കിയാണ്. അതിന് നമ്മുടെ ഇവാനാണ്, നമ്മുടെ ഫുൾ ടീമിനെ നമുക്ക് ഇന്ന് പരിചയപ്പെടാം. അതിനൂടെ ക്യാമറയിൽ ഫ്രണ്ട് വരില്ല എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരാളെ നിപ്പുണ്ട്. അപ്പൊ ബാക്കി ആൾക്കാരൊക്കെ നമുക്ക് പരിചയപ്പെടാം. അപ്പൊ അത് നോക്ക്, മലയാളി മങ്കയിലേക്ക് പോയിട്ട് വരാം. അപ്പൊ ഇന്ന് അവിടെ പരിപാടികൾ എന്തൊക്കെയാണ്? ഓണസദ്യ ഉണ്ട്, വടം വലി ഉണ്ട്, പിന്നെ ഉറിയടി ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇനി അടുത്തതായിട്ട് വരാൻ വേണ്ടി പോകുന്നത് ഫ്ലാഷ് മോബ് ആണ്. അങ്ങനെ നമ്മുടെ ഫ്ലാഷ് മോബും ബാക്കി പരിപാടികളൊക്കെ കളറായി പോയിക്കൊണ്ടിരുന്നപ്പോഴാണ് പെട്ടെന്ന് ഒരു മഴ. ഫ്ലാഷ് മോബ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, അതിലൂടെ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഈ മഴ പെയ്തു എന്ന് പറഞ്ഞാൽ നമുക്ക് പരിപാടികളൊന്നും തീർക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ ഇൻഡോറിലേക്ക് മാറി. നമ്മുടെ ടീമായിട്ടുള്ള നമ്മൾ ഇൻഡോർ പരിപാടികൾ എന്തൊക്കെയാ? കസേരകളി ഉണ്ടായിരുന്നു, ലെമൺ സ്പൂൺ ഉണ്ടായിരുന്നു, റൊട്ടിയടി ഉണ്ടായിരുന്നു. അങ്ങനെ പരിപാടിയിലെല്ലാം കളറായി. അങ്ങനെ എല്ലാം കളറായിട്ട് പോകാൻ മാത്രമല്ല, നമ്മൾ ആരും വെറുങ്ങ ഇവിടെ ഒന്നും വീട്ടില്ല, എല്ലാവർക്കും നമ്മൾ ഗിഫ്റ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. എംപ്ലോയീസിന് മാത്രമല്ല, നമ്മൾ ഇൻഡിപെൻഡൻസ് ഡേക്ക് നമ്മളൊരു കുഞ്ഞു കോൺടെസ്റ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഏറ്റവും നല്ല രീതിയിൽ റീൽസ് ആരാണ് സെൻഡ് ചെയ്യുന്നത്, അവർക്കൊരു പ്രൈസ്. അങ്ങനെ ഫസ്റ്റ് പ്രൈസ് കിട്ടിയ ആൾക്ക് 10,000 rupees നമ്മൾ ക്യാഷ് പ്രൈസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ഓണായിട്ട് നമ്മൾ അകത്തിനിരുന്ന് സെലിബ്രേറ്റ് ചെയ്തോണ്ടിരുന്ന ആദ്യമാണ്. മഴയെല്ലാം മാറി നമ്മൾ പുറത്തേക്ക് ഇറങ്ങി. ഇൻഫ്ര മൊത്തത്തിൽ നമ്മുടെ സെലിബ്രേഷൻസ് പിന്നെ സ്റ്റാർട്ട് ചെയ്തു. The plan is on. അങ്ങനെ നമ്മൾ സെലിബ്രേഷൻസ് ഒക്കെ ചെയ്ത് ടയേർഡായി ആ ദിവസം എൻഡ് ചെയ്തു. നമ്മൾ പിറ്റേ ദിവസം നമ്മൾ ഫ്രഷ് ആയിട്ട് ഓണം കോടോണത്തിന് വേണ്ടി സ്റ്റാർട്ട് ചെയ്യാണ്. ത്രീ അവേഴ്സ് കൊണ്ട് നമുക്ക് ബേസിക്കലി ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാക്കി തരാൻ വേണ്ടിയിട്ടാണ് ഒരു മേജർലി ട്രൈ ചെയ്യുന്നത്. ഇതിൻ്റെ അകത്ത് നിന്ന് നമുക്ക് ഭയങ്കര വലിയൊരു പ്രോഗ്രാമർ ആവാം എന്നുള്ളൊരു ഐഡിയയിലല്ല നമ്മൾ വരുന്നത്. ബേസിക് ആയിട്ടുള്ളൊരു ഐഡിയ കോഡി പഠിച്ചെടുക്കുക, അത് നമുക്ക് പറ്റുമോ ഇല്ലയോ എന്നുള്ളൊരു ഐഡിയോളജി നമുക്ക് അതിൻ്റെ അകത്ത് നിന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇതാണ് നമ്മുടെ ഒരു മേജർ ഈ ഒരു ഇന്നത്തെ ഒരു സെഷൻ്റെ ഒരു പ്ലാൻ മൊത്തത്തിൽ. ഇപ്പോൾ ഞാനിപ്പോൾ നമ്മുടെ ഒരു 3 hour ഒരു കോഡിംഗ് ചാലഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആ 3 hour കോഡിംഗ് ചാലഞ്ച് ഒരു 6 parts ആ 6 parts 5th part വരെ ഇപ്പോൾ ഞാൻ കറന്റ് എത്തിയിട്ടുണ്ട്. 1500 students കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ടാണ് നമ്മൾ കോഡിംഗ് പഠിപ്പിച്ചത്.
കോഡോണത്തിന് നമ്മൾ കോഡിംഗ് പഠിക്കാൻ വരുന്ന സ്റ്റുഡൻസിന് മാത്രമല്ല കേട്ടോ, നമ്മൾ നിഖിൽ സാറിനെ കാണാൻ, നിഖിൽ സാറിനോട് കുറെ കരിയർ അഡ്വൈസ് ഒക്കെ ചോദിക്കാൻ, അല്ലെങ്കിൽ നിഖിൽ സാറിനോട് ജസ്റ്റ് ഒന്ന് കണ്ട് സംസാരിച്ച് വെച്ച് ഫോട്ടോസ് എടുക്കാൻ വേണ്ടി തന്നെ കുറെ അധികം സ്റ്റുഡൻസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. എന്നെ ശരിക്കും ഒന്ന് ഫാസിനേറ്റ് ചെയ്യിപ്പിച്ചൊരു കാര്യം ഉണ്ടായിരുന്നു, നമ്മളുടെ സ്റ്റുഡൻസിൽ കൂടുതലും ഏജ് കുറഞ്ഞ കുറേ സ്റ്റുഡൻസും ഏജ് കൂടിയ കുറേ പേരും കല്യാണം കഴിഞ്ഞ് കോഡിങ് ഇനിയും തിരിച്ച് പഠിക്കണം അല്ലെങ്കിൽ നല്ലൊരു ജോലിയിൽ കയറണം എന്നുള്ള രീതിയിൽ കുറേ പേര് വന്നിട്ടുണ്ടായി. അതിൽ മെയിനായി ഒരു 14 വയസ്സുള്ളൊരു കുട്ടി ഉണ്ടായിരുന്നു, ഒപ്പം കുറേ ഏജ് കൂടി ഇനി കരിയർ ഗ്യാപ്പുള്ളവർ, അങ്ങനെ കുറേയധികം സ്റ്റുഡൻസ്. അപ്പോൾ നമ്മൾ ടോട്ടലി ഓണത്തിന് ഒരു ഓണം സെലിബ്രേറ്റ് ചെയ്യുന്നതിനേക്കാളും അവർക്ക് കരിയറിൽ ഗ്രോത്ത് വരാൻ അവർക്ക് ആ ഡെഡിക്കേഷനൊക്കെയാണ് കൂടുതൽ ഈ ഓണം കോഡോൺ ഉള്ള ഇവന്റ് കാരണം നമുക്കൊക്കെ കാണാൻ പറ്റിയത്. അപ്പൊ നമ്മുടെ ഓണം കോഡോണിന്റെ എക്സ്പീരിയൻസ് ഒക്കെ എങ്ങനെയുണ്ട്? സംഭവം പൊളിയാണ്, അടിപൊളിയായിരുന്നു. കുറേ കാര്യങ്ങൾ പഠിച്ചു, കുറേ പേരെ മീറ്റ് ചെയ്തു, നല്ല സ്പേസ് ഒക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഇതിനു മുമ്പ് തന്നെ ഇതൊക്കെ കഴിഞ്ഞു, എന്താ ഇന്റർവ്യൂ ഒക്കെ കഴിഞ്ഞു, ബ്രോക്യാമ്പിൽ വന്ന് പഠിക്കാനുള്ള എന്റെ സ്റ്റുഡന്റ് ആവുകയാണ്. ആ കുറേ കാര്യങ്ങൾ കുറേ പേര് ചോദിച്ച് മനസ്സിലാക്കി. ഡിഗ്രി ഏതായിരുന്നു? ഞാൻ ഡിഗ്രി പഠിച്ചിട്ടില്ല. ഡിഗ്രി പഠിച്ചിട്ടില്ല? ഞാൻ പ്ലസ് ടു കഴിഞ്ഞിട്ടു. അങ്ങനെ വിഷയങ്ങളൊന്നുമില്ലല്ലോ, പ്ലേസ്മെന്റിന്റെ കാര്യങ്ങളറിയാലോ, പ്ലസ് ടു കഴിഞ്ഞവരൊക്കെ തന്നെ. പിന്നെ സ്റ്റുഡൻസിനെല്ലാം മെയിൻ അട്രാക്ഷൻ എന്താണ്? ഡി ജെ. അപ്പൊ ഡി ജെ നമ്മളെ എല്ലാ ഹബിലും അടിച്ചു പൊളിച്ചു. ട്രിവാൻഡ്രം, കൊച്ചി, നമ്മുടെ കാലിക്കറ്റ്, എല്ലാം ഡി ജെ പറയാതിരിക്കാൻ വയ്യ, പൊളിയായിരുന്നു. എല്ലാ ഹബിലും ഓണാഘോഷ പരിപാടിയിലെല്ലാം തീർന്നു, കുറേ സെലിബ്രേറ്റ് ചെയ്തു. സ്റ്റുഡൻസും പഠിക്കേണ്ട ഇടയിൽ ടൈം എഫേർട്ടൊക്കെ മാറ്റി വെച്ചിട്ട് അവർ ഡെഡിക്കേറ്റഡ് ആയിട്ട് ഇതിനുവേണ്ടി എഫേർട്ട് ഇട്ടു. ഞാൻ എല്ലാവർക്കും ഒരു ഹാറ്റ്സ് ഓഫ്, കാരണം എല്ലാവരും അടിപൊളിയായിട്ട് കോർഡിനേറ്റ് ചെയ്തു, സെലിബ്രേറ്റ് ചെയ്തു. പക്ഷെ ഇനി നിങ്ങളെല്ലാവരും തിരിച്ച് പഠിക്കണയിലേക്ക് വരിക. നമുക്കിനി നെക്സ്റ്റ് ടൈം ഈ ഓണ ടൈമിൽ നിങ്ങൾ എല്ലാവരും ഒരു ഹൈ പേ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആവാം. ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഓഡിയൻസിനും ഇനിയും ചാനൽ ഉണ്ട് പഠിക്കുക, കുറേയധികം ഇവൻറ്റ്സ് വരാനുണ്ട്, എല്ലാത്തിനും വേണ്ടി വെയിറ്റ് ചെയ്യുക. സോ നമുക്കിനി അടുത്ത ഓണത്തിനും അല്ലെങ്കിൽ അടുത്ത ഇവൻറ്റ്സിനും കാണാം.